ചൈനയിൽ പുഴുമഴ. ഹായ്, വൈദ്യരാജ്യ ശാസ്ത്രലോകത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം വൈറലായിട്ടുള്ളൊരു വീഡിയോ ആണ് ചൈനയിലെ ബീജിംഗിൽ പുഴുമഴ പെയ്തു എന്നുള്ള വാർത്ത. മിക്കവാറും എല്ലാ മലയാളം ചാനലുകളിലും ഇംഗ്ലീഷ് ചാനലുകളിലും എല്ലാം ഇത് പബ്ലിഷ് ചെയ്തിരുന്നു. ഇത് വെറും 11 സെക്കൻഡ് മാത്രമുള്ളൊരു വീഡിയോ ആണ്. ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വിചിത്ര മഴകൾ പെയ്യാറുണ്ട്. മത്സ്യമഴയും ചിലന്തിമഴയും നാണയമഴയൊക്കെ ഇത്തരത്തിൽ സംഭവിക്കാറുണ്ട്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പെയ്ത പുഴുമഴയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത്. ലക്ഷക്കണക്കിന് പുഴുക്കളാണ് ഇങ്ങനെ മഴ പോലെ പെയ്തിറങ്ങിയത്. ചൈനയിലെ ബെൽജിങ്ങിലാണ് സംഭവം. റോഡിലും വാഹനങ്ങളുടെ പുറത്തും കെട്ടിടങ്ങളിലുമൊക്കെ പുഴുക്കൾ പെയ്തിറങ്ങുകയായിരുന്നു. പുഴുക്കളെ പേടിച്ച് ആളുകളോട് കുടപിടിച്ച് നടക്കണമെന്ന് വരെ അധികൃതർക്ക് മുന്നറിയിപ്പ് നൽകേണ്ടി വന്നു. വിചിത്ര പ്രതിഭാസത്തിന് കാരണം എന്തെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എന്താണ് യാഥാർത്ഥ്യം? ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഇന്റർനെറ്റിൽ പരതി. എന്നാൽ ചൈന ഗവൺമെന്റിന്റെ ഒരു ക്ലാരിഫിക്കേഷനും ഇതിനെപ്പറ്റിയില്ല. കൂടാതെ ഈ കാര്യത്തെപ്പറ്റി മറ്റൊരു വീഡിയോയുമില്ല. ആകെ 11 സെക്കൻഡിന്റെ ഈ വീഡിയോ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഈ വീഡിയോ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാം, ഈ കാറുകൾക്ക് 4-5 കാറുകൾക്ക് മുകളിലും അതിന് താഴെയും മാത്രമാണ് ഈ പുഴുക്കളെ കാണുന്നത്. മറ്റൊരു സ്ഥലത്തും ഈ പുഴുക്കൾ പെയ്തതായിട്ട് വാർത്തകളില്ല. കൂടാതെ ഈ പുഴുക്കൾ അനങ്ങുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇല്ല. ഇത് നിശ്ചലമാണ്. അതിനർത്ഥം ഇതൊന്നും പുഴുക്കളല്ല എന്ന് തന്നെയാണ്. ഇത് പുഴുക്കളാണ്, അത് ഇവിടെ മാത്രമാണ് പെയ്തിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് കാണുവാൻ ആളുകൾ കൂടേണ്ടതാണ്. എന്നാൽ ഇവിടെ ഒരു മുൻപിൽ ഒരു സ്ത്രീ നടന്നു പോകുന്നുണ്ട് കുടയുമായിട്ട്, അവരുടെ കുടക്ക് മുകളിലോ. കൂടാതെ അവർ ഈ പുഴുവിനെ ചവിട്ടാതെയുമല്ല പോകുന്നത്. ഈ വീഡിയോ എടുക്കുന്ന ആൾ തന്നെ ഈ കൂട്ടിയിട്ടിരിക്കുന്ന പുഴുവിന് മുകളിലൂടെ ചവിട്ടിയാണ് നടന്നു പോകുന്നത്. അതിനർത്ഥം ഇത് പുഴുക്കളല്ല എന്ന് തന്നെയാണ്. ഇതെന്തായിരിക്കാം എന്നുള്ളതിന് ചാൻസ് ആയിട്ട് പറയുന്നത് പോപ്പുലാർ മരങ്ങളുടെ പൂക്കളാണ് എന്നാണ്. എന്നാൽ ഇത് പോപ്പുലാർ മരത്തിന്റെ പൂക്കളല്ല, കാരണം ആ പൂക്കളെല്ലാം ഏകദേശം നീണ്ട് ഉരുണ്ട ഷേപ്പിലാണുള്ളത്. ഇതെല്ലാം പരന്നാണ് ഇരിക്കുന്നത്. ഇതിനാകെ ഒരു സാധ്യത കാണുന്നത് പരന്ന നീളമുള്ള ഇലകൾ ഉണങ്ങിയ ഇലകൾ വീണിരിക്കുന്നതാണ്. ട്രോപ്പിക്കൽ കാലാവസ്ഥയിലില്ലാത്ത ചില ഇടങ്ങളിൽ മരങ്ങളിൽ സീസൺ അനുസരിച്ച് ഇല പൊഴിയുക സ്വാഭാവികമാണ്. അങ്ങനെ ഉണങ്ങിയ ഇലകൾ കുറച്ച് ദിവസം കൊണ്ട് പൊഴിഞ്ഞു പോകുന്ന സീനായിരിക്കാം ഇത്. ഈ വീഡിയോ നോക്കിയാൽ ഇടയ്ക്കിടയ്ക്ക് മഴത്തുള്ളികളും അതുപോലെ തന്നെ ഇലയും പൊഴിഞ്ഞു വീഴുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇത് മിക്കവാറും നീണ്ട കരിയിലകൾ ഒരുമിച്ച് പൊഴിഞ്ഞു വീണിരിക്കുന്നതായിരിക്കാം. ഈ വീഡിയോ എടുക്കുന്ന ആളുടെ വലതുഭാഗത്തായിരിക്കാം ഈ മരങ്ങളുള്ളത്. അവിടെ മഴ പെയ്തിരിക്കുന്നതിനാലാണ് ഈ കാറുകൾക്ക് പുറമെ ഇത് പറ്റി നിൽക്കുന്നത്. ഇതുപോലെ കൗതുകകരവും വിജ്ഞാനപ്രദമായ വീഡിയോകൾ സ്ഥിരമായി കാണുവാനായി ശാസ്ത്രലോകം ഫോളോ ചെയ്യുക. ശാസ്ത്രലോകത്തിന് യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജുമുണ്ട്. ശാസ്ത്രലോകം വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി വൈദ്യരാജ്.